സമ്പന്നമായിരുന്ന ഒരു കലാപരിസരത്ത് നിന്നാണ് ഉണ്ണികൃഷ്ണൻ എന്ന നടന്റെ അഭിനയ വ്യക്തിത്വം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. 42 മടയും ഭാർഗവി നിലയവുമെല്ലാം എങ്കക്കാടിന്റെ കലാകാരന്മാരുടെ പ്രധാന സംഗീതങ്ങളായിരുന്നു. നവോത്ഥാനത്തിന് ശേഷമുള്ള ആധുനികമായ ഒരു എങ്കക്കാടിനെ രൂപപ്പെടുത്തിയത് ഇവിടെ നിലനിന്നിരുന്ന സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും ഊർജമാണ്. കാഴ്ചയുടെ സൗന്ദര്യത്തിനുമീതെ ഇരമ്പി വരുന്ന തീവണ്ടി പല കാലങ്ങളിലായി ഇവരുടെ സൗഹൃദത്തിന് നടുവിലൂടെ കടന്നുപോയിട്ടുണ്ട്. സംഗീതം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നതാണ്. വിഘ്നേശ്വര ശിവനന്ദന പാർവതി ദേവി തനയ. ശുദ്ധ മനസ്സുള്ള ഒരു ഗ്രാമീണനായ നായരെ ഞാൻ ഇതുവരെ വേറെ കണ്ടിട്ടില്ല. ഉറവ് പറ്റാത്തൊരു കലാകാരനാണ് ഒടുവിൽ. നിരൂപകർക്കിടയിലും ആസ്വാദകർക്കിടയിലും ഒരേ തരത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ അഭിനയമായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെത്. ഒടുവിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് നമ്മളിൽ ഒരാളായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ്. Nobody else deserves it. Nobody, no other actor comes to that level. എന്തെ ഒടുവിലായി പോയെന്നാണ് ദേവരായ മാഷ് ചോദിച്ചത്. തന്റെ സുഹൃത്തിനെ എനിക്ക് ഈ രൂപത്തിൽ കാണണ്ട, എനിക്ക് മറ്റേ രൂപത്തിൽ തന്നെ കണ്ടാൽ മതി എന്ന് അത് തിരിച്ചു പോകുന്നത് ഒരു പക്ഷേ ഇന്ത്യൻ സിനിമകളിലോ അല്ലെങ്കിൽ ലോക സിനിമകളിലോ ഇല്ലാത്ത ഒരു സൗഹൃദത്തിന്റെ കഥ പറയുന്ന രംഗങ്ങളാണത്.